എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സരിത അഭിലാഷ്. നോ ഇപ്പോഴും എന്ന് കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? എത്ര പേർ കേട്ടിട്ടുണ്ട്? അറിയില്ലായിരിക്കും അല്ലേ? എന്നാൽ അതിനെ കുറിച്ചാകാം ഇന്നത്തെ കാഴ്ച. അത്ര സുപരിചിതമല്ലാത്ത ഒരു പഴവർഗമാണ് നോനി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോളിനേഷ്യൻ ദ്വീപിൽ എത്തിയ സൈനികർക്ക് തദ്ദേശീയരാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഈ പഴത്തെ പരിചയപ്പെടുത്തുന്നത്. ഒരു പഴത്തിന് ഏകദേശം ഉരുളക്കിഴങ്ങിനേക്കാൾ വലുപ്പമുണ്ടാകും. കടച്ചക്കയോട് രൂപസാദൃശ്യമുള്ള പഴം കൂടിയാണിത്. കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ ഫലവർഗം ഇന്ന് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. നോനിപ്പഴത്തിന് വാണിജ്യ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കൃഷി ആരംഭിക്കാൻ തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിലാണ്. വിഷാദാവസ്ഥ, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്നായി നോനിപ്പഴങ്ങൾ കഴിക്കാവുന്നതാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും വിഷാദരോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും നോനിപ്പഴത്തിലടങ്ങിയിരിക്കുന്ന ഒളിഗോസാക്രൈഡുകൾക്ക് സാധിക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഈ പഴം കഴിക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ശരീരത്തിന് നൈട്രിക് ആസിഡ് ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നത് വഴി രക്തക്കുഴലുകളിലെയും ഹൃദയത്തിലെയും സമ്മർദ്ദം കുറയ്ക്കുവാൻ ഗുണം ചെയ്യുന്ന ഫലവർഗമാണിത്. കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മികച്ചതാണ്. മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ മാംസപേശികളുടെ ആരോഗ്യത്തിന് മികച്ചതാണ്. നോനിപ്പഴത്തിലുള്ള സ്കോപ്പോലെറ്റിൻ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ മികച്ചതാണ്. സർവ്വരോഗ സംഹാരി എന്നാണ് നോനിപ്പഴം അറിയപ്പെടുന്നത്. ബാക്ടീരിയ, വൈറസ്, ക്യാൻസർ, പ്രമേഹം, അലർജി, നേത്രരോഗങ്ങൾ, മസ്തിഷ്ക രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കൊളസ്ട്രോൾ, സോറിയാസിസ്, രക്താതി സമ്മർദ്ദം, ആസ്മ, വന്ധ്യത തുടങ്ങിയ രോഗങ്ങളെ നിയന്ത്രിച്ച് അവയെ ശമിപ്പിക്കുന്നതിനുള്ള ഔഷധ ഗുണം നോനിപ്പഴത്തിനുണ്ട്.